You're from Kasargod. Kasargod. ഈ മൂക്ക് സർജറി ചെയ്യാൻ വേണ്ടി ഫ്രാക്ചർ ആയിരുന്ന പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ടെൻത്ത് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും രണ്ടു പ്രാവശ്യം ബ്ലീഡിങ്ങും വന്നായിരുന്നു, ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടപ്പെട്ട തന്നെ. പിന്നെ അതിനൊന്നും ചെയ്തില്ല, പക്ഷെ ബ്രീതിങ് നല്ല ഇവിടെ ടിപ്പ് സപ്പോർട്ടും ഇല്ല ആൻഡ് ബെൻഡും ഉണ്ട്, ഉള്ളിലും കുറച്ച് ബെൻഡ് ഉണ്ട്. സ്കാൻ എടുത്തായിരുന്ന ഇപ്പൊ പഠിക്കുക. അപ്പം ഈ ഓപ്പറേഷൻ ചെയ്താൽ നമുക്ക് എങ്ങനെ ഒരു മൂന്നാഴ്ച എല്ലാം ആവും, ഇവിടെ ഒരാഴ്ച ആവും, പിന്നെ രണ്ടാഴ്ച റെസ്റ്റ് എടുക്കണം. ബിക്കോസ് ഇവർക്ക് എല്ലിലെ ഓപ്പറേഷൻ ഉണ്ടാവും. അപ്പം ബോൺ ഹീലിംഗ് എങ്ങനെയും 4 weeks എടുക്കും. അപ്പോൾ കുറച്ച് സമയം നമുക്ക് ലീവ് വേണം, പഠിത്തം പെർമിഷൻ എടുക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ എന്ത് കോഴ്സ് പഠിക്കുക? ഡോക്ടറാ? റേഡിയോളജി. ഓക്കെ. അപ്പം മോന്ന് റൈറ്റ് സൈഡ് ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടല്ലേ, അപ്പൊ അതിനു വേണ്ടി നമുക്ക് സെപ്റ്റോം ഓപ്പറേഷൻ ചെയ്യണം. സോ ടോട്ടൽ ഓപ്പറേഷൻ്റെ പേര് സെപ്റ്റോ റൈനോപ്ലാസ്റ്റി. റൈനോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ നോസിന് ഷേപ്പ് ഭംഗിയാവും, ആ എല്ല് ബെൻഡായത് ക്ലിയർ ആവും, ഈ സപ്പോർട്ട് ശരിയാവും, വീതി ആയിട്ടുണ്ട്, അപ്പോൾ അത് കുറച്ച് നമുക്ക് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യാം. അത് റൈനോപ്ലാസ്റ്റിയിൽ. സെപ്റ്റോപ്ലാസ്റ്റിൽ എന്ത് ചെയ്യും? ഉള്ളിൽ ഇവർക്ക് ബ്ലോക്കേജ് ഉണ്ട്, സപ്പോർട്ട് ഇല്ല, അതെല്ലാം ക്ലിയർ ആവും. അപ്പം ബ്രീതിങ്ങും ബെറ്റർ ആവും, കാണാനും നമുക്ക് ബെറ്റർ ആയിട്ടുണ്ടാവും. ആൻഡ് മോസ്റ്റ്ലി റിബ് വേണ്ട ഇവർക്ക്. റിബ് എടുക്കാതെ ചെയ്യാൻ പറ്റും, പക്ഷേ അത് 100% ഇല്ല, 90%. അപ്പോൾ ചിലപ്പോൾ വേണ്ടി ഉണ്ടാവും. അങ്ങനെ റിബ് വേണ്ടിയെങ്കിൽ നമ്മൾ റിബ് എടുക്കും, പക്ഷെ മോസ്റ്റ്ലി റിബ് ഇല്ലാതെ റെഡിയാക്കാൻ പറ്റും. നന്നായിട്ട് റിസൾട്ട് കിട്ടും. എന്താ സാർ? അവധിയെങ്കിൽ ലീവ് എടുക്കണം, ഇല്ലാതെ പറ്റത്തില്ല. ഇത് എപ്പോൾ ചെയ്താലും എങ്ങനെയും ഒരു 20 ദിവസം ബെറ്റർ, 15 ദിവസം മിനിമം വെക്കണം. അതിനെ കമ്മി പറ്റത്തില്ല. ബിക്കോസ് കോളേജ് പോകുമ്പോൾ ബ്ലീഡിങ് ആയാൽ, ഏതാതെ ബുദ്ധിമുട്ടായ എന്ത് ചെയ്യാം? ചിലർക്ക് എല്ലിൽ ഇത്ര ജോലി ഉണ്ടാകത്തില്ല, അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഹീലിംഗ് ആവും. അപ്പോൾ മോന്ന് എല്ലിൽ ചെയ്യണം. അത് മുമ്പ് ഒരു പ്രാവശ്യം ഫ്രാക്ചർ ആയിട്ടുണ്ട്. അപ്പം അതെല്ലാം നോക്കുമ്പോൾ നമുക്ക് സമയം വേണം. ഇവിടെ തന്നെ 1 week ആവും, ഷുവർ. ആ 1 week ആവും. അതിനെ പറ്റത്ത് പോകാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് ചെന്ന ശേഷം 1 week റെസ്റ്റ് എടുക്കണം മിനിമം. അപ്പോൾ അത് 15 days ആയി. ഇന്ന് ഒരു 4-5 days എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ. ക്ലിയറോ? അതോ ക്ലിയർ ആക്കും. ബ്രീതിങ് കംപ്ലൈൻറ്റും ക്ലിയർ ആവും, ഷേപ്പും ക്ലിയർ ആവും, എല്ലാം ക്ലിയർ ആക്കി തരാം. ഓ മതി, 6 മാസം വരെ ഇത് സ്കാനിങ് മതി. നിങ്ങൾക്ക് എന്ന് വേണം, ഇവിടെ നമുക്ക് ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്, അവരുടെ അടുത്ത് സംസാരിച്ചാൽ അവർ നിങ്ങൾക്ക് ഡേറ്റ് തരും. അതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാവണം എപ്പോൾ അവിടെ ലീവ് കിട്ടും. നിങ്ങൾക്ക് പഠിക്കുകയല്ലേ, നമുക്ക് നമ്മൾ ഇവിടെ നിന്ന് ലെറ്റർ തരും, സർട്ടിഫിക്കറ്റ് തരും, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. പക്ഷെ സ്റ്റിൽ യു ഹാവ് ടു ടേക്ക് പെർമിഷൻ. അപ്പം അതെല്ലാം നിങ്ങൾ ആലോചിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുത്തിട്ട് വരണം. അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം എപ്പം വേണം അതെല്ലാം. അത് അവിടെ പറയാം. നിങ്ങൾക്ക് വാട്സാപ്പിൽ ചോദിച്ചാരെങ്കിൽ ചിലവ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ സംസാരിക്കാം. ചിലവ് പറയാ, അപ്പോയിൻമെൻറ്റ് തരാം, എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് മേടിച്ചിട്ട് പോവാം. ഈ ആഴ്ചയിൽ വേണമെങ്കിൽ കൂടെ ചിലപ്പോൾ ഒരു ഡേറ്റ് കിട്ടും, പക്ഷേ ഫസ്റ്റ് കോളേജിൽ കൺഫേം ചെയ്യണം.
വെറുതെ ഇല്ലെങ്കിൽ അവർ ഇതാവും നമുക്ക് ഒരാഴ്ച അഞ്ച് ദിവസത്തിൽ പോകാൻ പറ്റത്തില്ല മോർണിംഗ് പോകാൻ പറ്റത്തില്ല റൈറ്റ് സോ റിച്ചോടെ കൊടുത്തിട്ട് നിങ്ങൾ ചെന്നിട്ട് സംസാരിച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തോ ആറ് മാസത്തിനുള്ളിൽ അവധിയുണ്ട്